ഫിഷിംഗ് എന്താണെന്ന് അറിയാമോ? പാട വരമ്പത്ത് ചൂണ്ടയിട്ട് തോട്ടിൽ നിന്ന് മീൻ പിടിക്കുന്നതിനെ കുറിച്ചല്ല, നമ്മുടെ പണവും അഭിമാനവും ചൂണ്ടയിട്ട് എടുക്കുന്ന ഇന്റർനെറ്റിലെ ഫിഷിങ്ങിനെ കുറിച്ചാണ്. ഫിഷിങ്ങിനായി സ്കാമേഴ്സ് ഏത് മാർഗവും സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ ജാഗ്രത വേണം. പ്രത്യേകിച്ച് കാരുണ്യം, അനുകമ്പ ഇതൊക്കെ കുറിച്ച് കൂടുതലുള്ള ആളുകൾ ഈ ഫിഷിങ്ങിൽ പെട്ടെന്ന് വീണുപോകാൻ സാധ്യതയുള്ളവർ. ഒരു വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് മുതലായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ക്ലോൺഡ് കോപ്പി ഉണ്ടാക്കുകയും അവരുടെ സുഹൃത്തുക്കളോട് ആ വ്യക്തി എന്ന വ്യാജേന പൈസ കടം ചോദിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണിത്. വളരെ അനുകമ്പയുള്ള ദയാലുവായ നമ്മുടെ സുഹൃത്ത് ഇത് കണ്ട് നമുക്കെന്തോ അത്യാവശ്യമുണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് പണം കടം തരും. അതോടുകൂടി ഈ അക്കൗണ്ട് അയാളുമായിട്ട് ഉള്ള ബന്ധം വേർപെടുകയും അയാളെ ബ്ലോക്ക് ചെയ്യുകയും ആ പണം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു ഒരു സാധാരണയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫിഷിംഗ് മെത്തേഡാണ്. കൂടുതലും ഇത്തരക്കാർ പണം കൈപ്പറ്റാൻ വേണ്ടി QR കോഡായിരിക്കും നൽകുന്നത്. ഇപ്പോൾ ഇത്തരക്കാർ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, ഇത് കൂടുതലും കേരളത്തിന് പുറത്തുനിന്ന് നടക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ കൂടുതലും നമ്മൾ അവരുടെ അടുത്ത് മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുക ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്ത് വന്നാലും ഇനി മലയാളത്തിൽ അവർ തിരിച്ച് സംസാരിച്ചാൽ പോലും നമ്മുടെ അടുത്ത സുഹൃത്താണെങ്കിൽ പോലും സ്വന്തം പിതാവാണെങ്കിൽ പോലും കാശ് ചോദിച്ചാൽ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം പണം നൽകണമെന്നുണ്ടെങ്കിൽ. ഇത് വെറും തോട്ടിലെ മീൻപിടുത്തമാണ്, കടലിലെ വലിയ മീൻപിടുത്തത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ സംസാരിക്കും. ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഗ്യാരിൻ്റെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം.